മെയ് 5-ന് നിറവയറോടെ തികച്ചും അവശയായാണ് ആ അമ്മ പെരുമ്പാമ്പ് ഗാർണിയർ ഗ്രാമവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഗ്രാമത്തിലൊരു പാറക്കടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പെരുമ്പാമ്പ്. സ്നേഹനിധികളായ ഗ്രാമവാസികൾ അവളെ കണ്ട് ഭയന്നില്ല. കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നുമില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നതുവരെ അവർ അവൾക്ക് കാവൽ നിന്നു. ഭുവനേശ്വറിന്റെ പ്രാന്തപ്രദേശത്തുള്ള ചന്തക വന്യജീവി സങ്കേതത്തിന് സമീപത്തെ ഗ്രാമനിവാസികളും ചന്തക ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരും ഒരു മാസത്തിലേറെ ആ പെരുമ്പാമ്പിനെ സംരക്ഷിച്ചു, മേൽനോട്ടത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ അമ്മ പെരുമ്പാമ്പിനെയും 30 മുട്ടകളെയും വനം വകുപ്പിന്റെ സൗകര്യങ്ങളിലേക്ക് പിന്നീട് മാറ്റി. ജൂൺ 30-ന് മുട്ടകൾ കൃത്രിമമായി വിരിയിച്ചു. പിന്നീട് അമ്മ പെരുമ്പാമ്പിനെ കാട്ടിലേക്ക് വിട്ടയക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിരിഞ്ഞ 27 പെരുമ്പാമ്പിന്റെ കുട്ടികളെ കോർഡയിലെ ചന്തക ഫോറസ്റ്റ് റേഞ്ചിലേക്ക് വനം വകുപ്പ് വിട്ടയച്ചു. ാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ 27 മുട്ടകൾ വിരിഞ്ഞത് ആഘോഷിച്ചത്. മഴയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഒരു കൃത്രിമ ഹാച്ചറിയിൽ സൂക്ഷിച്ച മൊത്തം 30 മുട്ടകളിൽ നിന്ന് 27 കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. 3 മുട്ടകൾ ഉറുമ്പരിച്ചു നശിച്ചുപോയി. പാറക്കൂട്ടങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പാടുപെടുന്ന ഗർഭിണിയായ പെരുമ്പാമ്പിനെയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ അവൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു. മെയ് 22-ന് ഇത് കാട്ടിലേക്ക് തിരിച്ചുവിടുകയും എല്ലാ മുട്ടകളും തങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് ഒഡീഷ സ്നേക് ഹെൽപ്പ് ലൈൻ ജനറൽ സെക്രട്ടറി സുവേന്ദു മല്ലിക് പറഞ്ഞു. വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനായി ചെറിയ പ്രാണികളെ നൽകി. ഇവരെയാണ് കാട്ടിലേക്ക് തിരിച്ചയച്ചതെന്നും ഹാലിഡിയ ഫോറസ്റ്റ് റേഞ്ചിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജയകൃഷ്ണ പാണ്ഡ പറഞ്ഞു. പാമ്പുകളെ കൊല്ലുകയോ മുട്ട നശിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ഗ്രാമീണരെ പ്രേരിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ ബോധവൽക്കരണ ഡ്രൈവുകൾ നടത്തുന്നത്. പാമ്പുകൾ എലികളെ കൊന്ന് കർഷകരെ സഹായിക്കുന്നു. പാമ്പുകളെ രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പ്രകൃതിയുടെ ഭക്ഷണ ശൃംഖലയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്നും പാണ്ഡ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.